നമസ്കാരം കഴിഞ്ഞ ദിവസം തനിക്കെതിരെയുള്ള ഗൂഢാലോചന കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിക്ക് മുന്നിൽ സ്വപ്ന സുരേഷ് സമർപ്പിച്ച ഹർജി ആ ഹർജികൾ ഹൈക്കോടതി തള്ളുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും സർക്കാരിന് വളരെ ആശ്വാസകരമായ നടപടിയായും സ്വപ്നയ്ക്ക് അത് തിരിച്ചടിയുമായിട്ടാണ് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയത് അത്തരത്തിലുള്ള ചർച്ചയാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും നടന്നത് പക്ഷേ അപ്പോഴെല്ലാം പ്രതികരണമാരാജ്ഞ മാധ്യമ പ്രവർത്തകരോട് സ്വപ്നയുടെ അഡ്വക്കേറ്റായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറഞ്ഞ ഒരു മറുപടിയുണ്ട് ഇതൊരു തിരിച്ചടിയുമല്ല കാരണം സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആ വെളിപ്പെടുത്തലിന് ഉപ്പോൽബലകമായ തെളിവുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ ഒരു ശ്രമമായിരുന്നു ഈ ഗൂഢാലോചന കേസ് മുൻമന്ത്രിയും തൻ്റെ ഉച്ചതോഴനുമായ കെ ടി ജലീലിനെ കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങിയ ശേഷം സ്വപ്നയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി അതിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പിന്നെ ചേർത്ത് സ്വപ്നയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ഈ സ്വപ്നയ്ക്ക് സർക്കാരിനെതിരെ സ്വപ്നയുടെ കയ്യിലുള്ള തെളിവുകൾ എന്തൊക്കെ എന്ന് അന്വേഷിച്ചറിയാനും ആ തെളിവുകൾ ഇല്ലാതാക്കാനുമുള്ള ഒരു ശ്രമമാണ് ഈ ഗൂഢാലോചന കേസ് എന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇതൊരു തിരിച്ചടിയല്ല ഇത് തീർച്ചയായും പോലീസ് തെളിവ് കൊണ്ടുവരുന്നെങ്കിൽ കൊണ്ടുവരട്ടെ എന്ന് ഒരു കുലുക്കവുമില്ലാതെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയാൻ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഈ കേസിന് പിന്നിൽ ഒന്നുമില്ല സർക്കാർ ഇനി തലകൊത്തി നിന്നാലും ഒരു തെളിവും ഈ ഗൂഢാലോചനയുടെ പേരിൽ ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ ആദ്യത്തെ ശ്രമമായിരുന്നു ഈ ഗൂഢാലോചന കേസ് ചാർജ് ചെയ്യുക എന്നുള്ളത് കേസ് ചാർജ് ചെയ്ത് ഇത്രയും നാളായിട്ടും സ്വപ്നയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് അപ്രസക്തമായ കേസാണ് എന്ന് ഈ സ്വപ്നയുടെ വക്കീലിനു മാത്രമല്ല ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു നടപടിയുടെ ആവശ്യമില്ല കാരണം ഇതൊരു പ്രാരംഭഘട്ടത്തിൽ ഉള്ള കേസ് മാത്രമാണ് മുന്നോട്ട് നീങ്ങട്ടെ ഇവർ മുന്നോട്ട് നീങ്ങാനാകുമെങ്കിൽ അല്ലെങ്കിൽ ഇവർ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ താങ്കൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം എന്നാണ് ഹൈക്കോടതി ഇന്നലെ സ്വപ്ന സുരേഷിനോട് പറഞ്ഞത് ഈ വിധിയുടെ അന്തർധാര മനസ്സിലാക്കിയിട്ടാണ് ഈ വിധിയുടെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഒരു കുലുക്കവുമില്ലാതെ പറഞ്ഞത് പോലീസ് ഈ ഗൂഢാലോചന കേസിൻ്റെ തെളിവുകളുമായി ശേഖരിച്ചു വരട്ടെ അന്വേഷണം നടക്കട്ടെ എന്ന് പക്ഷേ ഇതിനുള്ളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് ഈ ഗൂഢാലോചന കേസ് മാത്രമല്ല സ്വപ്നക്കെതിരെ ഒരു ഇന്ത്യൻ പൗരനെതിരെ കേരളത്തിലെ ഭരണകൂടം നടത്തുന്ന വൃത്തികെട്ട നീക്കങ്ങളാണിത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ സ്വപ്ന കൊടുത്ത വൺ സിക്സ്റ്റി ഫോർ മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളെല്ലാം എടുത്തിട്ടുള്ളത് എന്ന് പകൽ പോലെ വ്യക്തമാണ് ഈ വൺ സിക്സ്റ്റി ഫോർ മൊഴിയിൽ സ്വപ്ന പറയുന്നത് എന്താണ് എന്നറിയാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് പിണറായി വിജയൻ അതിലൊന്നു മാത്രമാണ് ഈ ഗൂഢാലോചന കേസ് സോളാർ പീഡന കേസിലെ പ്രതിയെ കൊണ്ടുവരെ കേസ് കൊടുപ്പിക്കുകയും അതുപോലെ തന്നെ പല രീതിയിൽ ഈ മൊഴി സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ഷാജ്കിരൺ എന്ന അവതാരത്തെ സൃഷ്ടിച്ചു ഇതിനെല്ലാം കേരള പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ ചരട് വലിക്കുന്നതായും നമ്മൾ കണ്ടതാണ് പക്ഷേ സ്വപ്ന സുരേഷ് എന്ന നിയമ പോരാട്ടം നടത്തുന്ന വനിത ആ വനിതയ്ക്ക് പിന്നിൽ ശക്തമായ തെളിവുകളുടെ പിൻബലമുണ്ട് എന്ന് വേണം ഈ ഘട്ടം വരെയും മനസ്സിലാക്കാൻ ആ തെളിവുകൾക്ക് പിന്നാലെ പരക്കം പായുക മാത്രമാണ് ഇരട്ടച്ചങ്കനും സോളാർ കേസിലെ പ്രതി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്